തിരുവനന്തപുരം വഞ്ചിയൂരിൽ സ്ത്രീക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. അതിക്രമം സംബന്ധിച്ച് അറിയിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്തിയിരുന്നില്ലെന്നായിരുന്നു പരാതി. വിവരങ്ങളുമായി മുഹമ്മദ് അൻവർ ചേരുകയാണ്. അൻവർ, ഈ സംഭവം നടന്നതിന് ശേഷം പോലീസിന്റെ സഹായം തേടിയെങ്കിലും അവർ ഇടപെട്ടില്ല. ഒപ്പം തന്നെ ഈ സ്ത്രീയോട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടു എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ പോലീസിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സത്യ, തിങ്കളാഴ്ച ആക്രമിക്കപ്പെട്ട സമയത്ത് തന്നെ ഈ സ്ത്രീ പോലീസിന്റെ പേട്ട പോലീസിന്റെ സഹായം തേടിയിരുന്നു. ആശുപത്രിയിലേക്ക് പോകാൻ ആംബുലൻസ് അടക്കമുള്ള സഹായമാണ് ഇവർ പോലീസിനോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ അത് യഥാസമയം അവർക്ക് ലഭ്യമായില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർക്ക് സ്ത്രീ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. പോലീസുകാർക്ക് പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി. യഥാസമയം ഈ പരാതി മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ജയരാജ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്ത്രീ പരാതി ഫോണിലൂടെ നൽകിയതിനു ശേഷം രാത്രി ആശുപത്രിയിലേക്ക് ഇവരുടെ ഫോണിലേക്ക് വിളിച്ച് സ്റ്റേഷനിലെത്തി മൊഴി നൽകാനാകുമോ എന്നും ഇവരോട് പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ്, പരിഗണിച്ചാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അടിയന്തരമായി ഈ കേസിൽ നടപടിയെടുത്തിരിക്കുന്നത്. സന്ധ്യ. ഓക്കെ, മുഹമ്മദ് അൻവർ ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.